ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നാരങ്ങ, അതുപോലെ തന്നെ ഒരു സവാളയുടെ ഒരു കഷ്ണം, അതുപോലെ തന്നെ തക്കാളി, മല്ലിയില, മുളക്, രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ചെറുത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സവാള ചെറുതായിട്ട് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഒരു കറിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാലഡാണ് ഇത്. വെച്ച് നമുക്ക് സാലഡായിട്ടും കഴിക്കാം, അല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സവാള ഇതേപോലെ അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം തക്കാളി, ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. തക്കാളി നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ ചെറിയ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, നാടൻ മുളകാണ്. അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരിക്കും. ഓരോരുത്തർ അവർ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തണ്ട് ചെറിയ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിൽ തൈര് യൂസ് ചെയ്യേണ്ടവർക്ക് തൈര് യൂസ് ചെയ്യാം, വിനാഗിരി യൂസ് ചെയ്യേണ്ടവർക്ക് വിനാഗിരി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നാരങ്ങയുടെ ഒരു ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുക്കണം. അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. അതായത് ആ തക്കാളിയുടെ നീരിൻ്റെയും ആ സവാളയുടെ നീരിൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇപ്പോൾ സാലഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ ഹോട്ടൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ ഞരണ്ടൊന്നുമില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോറ് കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞരണ്ടിയെടുക്കുന്നത്. ഇത് കൂട്ടി ചോറ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം കറിയൊന്നുമില്ല, അല്ലെങ്കിൽ സൈഡ് ഡിഷോ അല്ലെങ്കിൽ അച്ചാറില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു 5 മിനിറ്റോട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അല്ലെങ്കിൽ സാലഡോ എങ്ങനെ വേണമെന്നും പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.